ഞങ്ങളെ കൂടുതൽ
ചുമതലക്കാരും ചേർന്ന്
открытое самопредание. അമ്മച്ചിയുടെ ദേഹവിയോഗത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കടന്നു വന്ന എല്ലാ ബന്ധുമിത്രാദികൾക്കും സ്നേഹിതന്മാർക്കും പ്രാർത്ഥനാ കൂട്ടാംഗങ്ങൾക്കും സഭാജനങ്ങൾക്കും വൈദിക ശ്രേഷ്ഠന്മാർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി ദൈവനാമത്തിൽ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. മനുഷ്യന് ഭൂമിയിൽ നിശ്ചയിച്ചിരിക്കുന്ന ആയുസ് 70 സംവത്സരമാണ്. അത്രയേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ, പിന്നെ ഏറെയായാൽ 80. അതിൻ്റെ പ്രതാപം കഷ്ടവും പ്രയാസവുമാകുന്നു. എന്നാൽ അമ്മച്ചി 70 കഴിഞ്ഞു, 80 കഴിഞ്ഞു, 90 കഴിഞ്ഞു, 95 ആയി. ഇതുവരെയും ഒരു മരുന്ന് പോലും അമ്മച്ചിക്ക് വേണ്ടി വന്നിട്ടില്ല. അമ്മച്ചിക്ക് ബ്ലഡ് പ്രഷറിൻ്റെ ഒരു പ്രോബ്ലമില്ലായിരുന്നു, ഷുഗറിൻ്റെ പ്രോബ്ലമില്ലായിരുന്നു. മറ്റ് സാധാരണ മനുഷ്യർക്ക് എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ജീവിതയാത്രയിൽ സന്തത സഹചാരിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള യാതൊരു രോഗവും അമ്മച്ചിക്കില്ലായിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 95-ാമത്തെ വയസ്സിലും വേദപുസ്തകം കണ്ണാടി ഇല്ലാതെ കണ്ട് വായിക്കുമായിരുന്നു. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെയും സംബന്ധിക്കുമ്പോൾ വേദപുസ്തകം അമ്മച്ചി ഒരു പോർഷൻ എടുത്ത് വായിക്കുമെന്ന് പറഞ്ഞാൽ അമ്മച്ചിയുടെ ഓൺ പോർഷൻ എടുത്തിട്ട് അമ്മച്ചി വായിക്കും, ഇഷ്ടമുള്ള പാട്ടുപാടും, ആശീർവാദം പറഞ്ഞാൽ ആശീർവാദം പറയും. നല്ല ആരോഗ്യത്തോടുകൂടി ദൈവം തമ്പുരാൻ 95 വയസ്സ് വരെയും കാത്തതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും ദൈവം തമ്പുരാൻ നിശ്ചയിച്ചിരിക്കുന്ന ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ ഇംഗ്ലീഷിൽ പറയാം, വി ആർ കൗണ്ടിങ് ഡൗൺ അവർ ഡേയ്സ് എവറി ഡേ. ഒരു വർഷം നമ്മളൊരു ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറയുകയാണ്. ആ കുറഞ്ഞ് 95 വർഷവും അമ്മച്ചിക്ക് അനുവദിച്ചിരുന്നത് ജീവിതത്തിൽ കുറഞ്ഞ് പോയി. അങ്ങനെ സമയമായപ്പോൾ കർത്താവ് മകളെ തിരികെ വരിക എന്ന് പറഞ്ഞ് ശരീരത്തിന് അല്പം ക്ഷീണമൊക്കെ കാണിച്ചു, അല്പം അതിൻ്റെ സിംറ്റമൊക്കെയും കണ്ട് ഏകദേശം യാത്രയുടെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ ചില അടയാളങ്ങൾ കാണിച്ചു എന്നല്ലാതെ കണ്ട് മറ്റു യാതൊരു പ്രയാസവുമില്ലാതെ ഈ ലോകം വിട്ട് താൻ സ്നേഹിച്ച പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. ഞങ്ങളുടെ ഈ ദുഃഖത്തിൽ കടന്നു വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സമയത്ത് ദൈവനാമത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആശ്വാസം പറയുന്നു. ഇന്നിവിടെ ഞങ്ങളെ കണ്ടോളൻസ് പറഞ്ഞായിട്ടുള്ള ഓരോ വ്യക്തികളെയും വീണ്ടും ഒന്ന് എടുത്തു പറഞ്ഞ് അവർക്ക് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. റെവറൻഡ് കെ കെ സാമുവൽ ഞങ്ങളുടെ ന്യൂയോർക്കിലെ ഇടവക വികാരിയായിട്ടിരുന്നാണ്. അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളുടെ തോമസ് പുത്തൻപുരയ്ക്കൽ, അത് കാതലിക്സ് ചർച്ചിലെ ഒരു അച്ഛനാണെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു ഞങ്ങളുടെ ഒരു കൊച്ചുമകനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം, അപ്പന്മാർ മൂന്നിലെ ഏറ്റവും മൂത്ത ആളിൻ്റെ കൊച്ചുമകനാണ്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ തോമസ് പുത്തൻപിണക്കലിൻ്റെ നല്ല വാക്കുകളെ ഓർത്ത് ഞാൻ ഈ സമയത്ത് ദൈവത്തിൻ്റെ സ്തുതി പാടും. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കൊച്ചുമോൻ, മിഷൻസ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന കൊച്ചുമോൻ്റെ നന്ദി വാക്കുകളും കണ്ടോളൻസ് വാക്കുകളും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇന്ന് ഇവിടെ ഞങ്ങളുടെ ഒപ്പം കടന്നു വന്നതായിട്ടുള്ള ചാക്ക തോമസ് അച്ഛന്,
ജോണച്ചന്, ബാബു പാസ്റ്റർ, പിന്നെ ഫാദർ ചെത്തിപ്പുഴ അച്ഛൻ, ഞങ്ങളുടെ ന്യൂയോർക്ക് വെച്ച ഉള്ള ഒരു ഫ്രണ്ടാണ്. വിവരം അറിഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ഞങ്ങളെ സാന്ത്വനപ്പെടുത്തുവാൻ കടന്നു വന്ന അച്ഛനോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ദൈവനാമത്തിൻ്റെ നന്ദിയോടെ വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിന്നെ അതുപോലെ ഡേവിഡ് അച്ഛന്, എബ്രഹാം അച്ഛന്, ഇതിൻ്റെ എല്ലാ ലീഡർഷിപ്പൊക്കെ എടുത്ത് ഈ ഇടവകയുടെ വികാരി എന്നുള്ള ചുമതല മാത്രമല്ല വേണ്ട എല്ലാ രീതിയിലും അതിൻ്റെ ലീഡർഷിപ്പ് എടുത്ത് ഈ കാര്യങ്ങളൊക്കെ നല്ലപോലെ മോണിറ്റർ ചെയ്ത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് ലീഡർ നടത്തിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഇന്നിവിടെ കടന്നു വരുവാൻ സാധിക്കാതെ പോയതായിട്ടുള്ള ഞങ്ങളുടെ ചില പല സ്നേഹിതന്മാരുണ്ട്. അവരുടെ എല്ലാം ഫാമിലി മെമ്പേഴ്സുണ്ട്. അവരുടെയൊക്കെ പ്രത്യേക കണ്ടോളൻസ് ഈ സമയത്ത് അയച്ചിട്ടുണ്ട്. അവരുടെ പേരുകൾ മാത്രമൊന്ന് പറയുന്നു. മോഹനച്ചൻ ഫാമിലി ന്യൂയോർക്ക്, ജിജി ഫാമിലി മസ്കറ്റ്, ജോസഫ് ഈപ്പൻ ന്യൂയോർക്ക്, ഏബ്രഹാം മാമൻ ന്യൂയോർക്ക്, റബേക്ക സാമുവൽ കുട്ടി ഹൂസ്റ്റൺ, യോങ്കേഴ്സ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് മെമ്പേഴ്സ്, ഫാസ്റ്റർ എം എസ് മത്തായി, ഫാസ്റ്റർ ജേക്കബ് സാമുവൽ, ഫാസ്റ്റർ തോമസ് കൈതമംഗലം, ഫാസ്റ്റർ കുര്യൻ സാമുവൽ. അതുപോലെ സെൻറ്റ് തോമസ് മാർത്തോമാ ചർച്ച് ന്യൂയോർക്കിലെ എല്ലാം പല മെമ്പേഴ്സും ഞാൻ കണ്ടോളാൻ സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ അവരുടെ ദൈവനാമത്തിൽ അവരെയൊക്കെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. വീണ്ടും അമ്മച്ചിയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞാൽ അമ്മച്ചിക്ക് 5 മക്കളാണുള്ളത്. 5 മക്കളും ന്യൂയോർക്കിലാണ്. 5 മക്കളും 14 കൊച്ചുമക്കളുമുണ്ട്. 14 കൊച്ചുമക്കളും കൊച്ചുമക്കളുടെ മക്കൾ 23 പേരുണ്ട്. 23 ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ. ദൈവവചനം അനുസരിച്ച് നീ നിൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും കാണും എന്നാണ് ദൈവവചനം പറയുന്നത്. മക്കളെയും കണ്ടു, മക്കളുടെ മക്കളെയും കണ്ടു, അവരുടെ മക്കളെയും കണ്ടു. ഇതിൽ കൂടുതൽ ലൈഫ് എക്സ്റ്റൻഷൻ സ്വർഗത്തിൽ നിന്ന് നമുക്ക് നൽകിത്തരുവാനായിട്ട് മറ്റ് യാതൊരു രീതിയിലും ദൈവം തമ്പുരാനും നമ്മളെ ചെയ്യാൻ കഴിയുന്നത്രയും അനുഗ്രഹിക്കേണ്ട രീതിയിൽ അനുഗ്രഹിച്ചു എന്നുള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ റവറൻഡ് കെ തോമസ് അച്ഛന്, റവറൻഡ് എം സി സാമുവൽ അച്ഛന്, ജെറുസലേം, ഇവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു കൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. പല സാമർക്കിസ് അച്ഛന്, ഇവരെല്ലാം ഓർത്ത് വന്ന എല്ലാ വൈദിക ശ്രേഷ്ഠന്മാർക്കും ദൈവനാമത്തിലുള്ള നന്ദി. അതുപോലെ ഞങ്ങളുടെ മുല്ലശ്ശേരി അച്ഛനൊക്കെ ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് പ്രത്യേക നന്ദി ഒന്നും പറയേണ്ട കാര്യമില്ല. കാര്യം നമ്മുടെ എല്ലാ ഫാമിലിയുടെ എല്ലാ കാര്യത്തിലും അദ്ദേഹം ഉണ്ടായിരിക്കും, മുല്ലശ്ശേരി അച്ഛന്. അതുപോലെ കടന്നു വന്ന എല്ലാവർക്കും, എൻ്റെ കൂടെ ഇരിക്കുന്ന കൂടുതൽ പേരും, എൻ്റെ റിലേറ്റീവ്സ്, പിന്നെ അമ്മച്ചിയുടെ ഫാമിലിയുടെ റിലേറ്റീവ്സ് ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ റിലേറ്റീവ്സിനേക്കാൾ കൂടുതൽ ബന്ധമുള്ളതായിട്ടുള്ള ഇടവക മെമ്പേഴ്സ്, പ്രാർത്ഥന കൂട്ടക്കാർ, ഇവർക്കെല്ലാം സേവികാ സംഘക്കാർ വന്നു, യുവജന സംഘക്കാരുണ്ട്, സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പുകാരുണ്ട്, എല്ലാവരെയും ഇടവ മിഷൻകാർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മച്ചിയുടെ ആയുസ് ഇതുപോലെയുള്ള ഒരു ആയുസ് നമുക്ക് ഓരോരുത്തർക്കും കണ്ടിന്യൂ ചെയ്യാൻ ദൈവം തമ്പുരാൻ അനുവദിക്കുകയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. ഒരാരോഗ്യം, യാതൊരു മരുന്നുമില്ലാതെ ആരെങ്കിലും ഈ ഭൂമിയിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരെയും നോക്കിയാൽ പല രീതിയിലുള്ള മെഡിസിൻ ഇല്ലാതെ ആരും മുന്നോട്ട് പോകുന്നില്ല. എന്നാൽ അമ്മച്ചിക്ക് ഒറ്റ മെഡിസിനും ഇല്ലായിരുന്നു, തലവേദനയ്ക്ക് പോലും മെഡിസിൻ എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ആ രീതിയിൽ കഴിഞ്ഞ ഒരു അത് ദൈവത്തിൻ്റെ ദാനമാണ്. ആരോഗ്യം ദൈവത്തിൻ്റെ ദാനമാകുന്നു. ബൈബിളിലെ വാക്യം അതാ, സൗഖ്യം യഹോവയ്ക്കുള്ളതാകുന്നു, മരണത്തിൽ നിന്നുള്ള വിടുതലും യഹോവയ്ക്കുള്ളതാകുന്നു. നല്ല ഇന്നലെ അച്ഛൻ ഇന്നലെ നല്ലൊരു മെസ്സേജൊക്കെ അച്ഛൻ കിട്ടും. മരണം നമ്മളെ ഏത് സമയത്തും സംബന്ധിക്കാവുന്ന മരണത്തിൻ്റെ അർത്ഥം തന്നെ മരണം, രണ്ട് വാക്കുകളാണ്. മ എന്ന് പറഞ്ഞാൽ അത് അവസാനിച്ചു, രണം യുദ്ധം. പൗലോസ് അപ്പോസ്തലൻ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതുപോലെ മരണം എന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധം അവിടെ അവസാനിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആവശ്യമായിരിക്കുന്ന ആഹാരങ്ങൾ ലഭിക്കേണ്ടതിന് വേണ്ടി അത് യുദ്ധം ചെയ്യുകയാണ്, രണം. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ ജയിക്കുവാനായിട്ട് യുദ്ധം ചെയ്യുകയാണ്, രണം. അതിനുശേഷം വിവാഹം ചെയ്ത് വിവാഹം സക്സസ്ഫുൾ മാരീഡ് ലൈഫിന് വേണ്ടി രണം, യുദ്ധം ചെയ്യുകയാണ്. പിന്നെ നല്ല ജോലി കിട്ടി, നല്ല കുടുംബജീവിതം ചെയ്ത് നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ, വി ആർ ഫൈറ്റിംഗ് ഫോർ അവർ ലൈഫ്. ഞാൻ ജയിക്കും,
അതിനാണ് ഋണമെന്ന് പറയുന്നത്. അത് അവസാനിക്കുമ്പോൾ ലാസ്റ്റിൽ ഞാൻ നല്ല പോർക്കും, ഒരു ഓട്ടം തികച്ചു ഉമ്മാ ഋണം, യുദ്ധം അവിടെ അവസാനിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. അമ്മച്ചയുടെ ജീവിതത്തിൽ ഋണം അല്ലെങ്കിൽ യുദ്ധം അവസാനിച്ചു, മരിച്ചു, ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. നമ്മൾ ഓരോരുത്തരും ഇതുപോലെ നല്ല ഒരു ഉമ്മാ ഋണം, നല്ല പോർക്കും ഒരു ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിക്കുവാനായിട്ട് നാം പോവുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു നേട്ടം ഈ ഭൂമിയിൽ ഇല്ല. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ, ഒരു കാര്യം മാത്രം. ഐ വൺ കോട്ടിങ്, ജീവിച്ചിരിക്കുമ്പോൾ നേടിയെടുത്തിരിക്കേണ്ടത് ദൈവരാജ്യത്തിൻ്റെ അംഗത്വം. ഈ അംഗത്വം പ്രാപിക്കാതെ കണ്ട് ഈ ഭൂമിയിൽ നിന്ന് ആരും പോകരുത്. ഇത് പ്രാപിച്ചുകൊണ്ടാണ് അമ്മച്ചി നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അമ്മച്ചിയുടെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അച്ഛൻ ക്രമീകരിച്ചുകൊള്ളും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ നല്ല ജീവിതമോട് ദൈവത്തെ സ്തുതിക്കുന്നു. അനേക കാര്യങ്ങൾ പലരും പറഞ്ഞുവല്ലോ. ഇടവയ്ക്ക് ലഭിച്ചുള്ള എല്ലാ നന്മകൾക്കും ഇടവിട പ്രാർത്ഥന കൂട്ടങ്ങൾ, സേവികാ സംഘം, ഇതര പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ ഈ അമ്മച്ചിയിൽ കൂടി ലഭിച്ച ശ്രേഷ്ഠമായ സേവനത്തിനായി ദൈവത്തെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്തുകയും കഷ്ടതയുള്ള ലോകത്തിൽ നിന്ന് കഷ്ടതയില്ലാത്ത ലോകത്തിലേക്ക് അമ്മച്ചി പ്രവേശിച്ചോർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഇടവയുടെ അനുശോചനവും ദുഃഖവും ഈ സമയം അറിയിക്കുകയും ചെയ്യുന്നു. ദൈവാലയത്തിൽ വെച്ച ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയോട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുക. എല്ലാവരോടും ഇരുന്നാൽ മതിയാകും. എവൻഗേലിയൻ ഭാഗം വായിക്കുമ്പോൾ എഴുന്നേൽക്കാവുന്നതാണ്. ഫാദർ വർഗീസ് ചെത്തിപ്രേശന് കുടുംബാംഗമാണല്ലോ അച്ഛൻ, ഒന്ന് ചേർന്നുള്ള സന്തോഷം അറിയിക്കുന്നു. നന്ദി നന്ദി. ഈ സമയം അറിയിക്കുകയും ചെയ്യുന്നു. മണ്ണുള്ളവരായ ഞങ്ങളെ പാവനത്തിനുള്ളിൽ പാലും ജലപ്രകാരം വരച്ചാൽ നല്ലവണ്ണം മണ്ണമില്ലാത്തമായി കർത്താവേ, നിന്റെ വണ്ണത്താൽ വണ്ണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതാക്കി നിന്റെ കൃപയാലാതാവും ഞങ്ങൾ സന്താനങ്ങളെയും പാവനത്തിന് നീ വെണ്ണെടുത്തു. നിന്റെ കൃപാളത്തെ സാക്ഷികളെ നീ തകർത്തു. നിന്നെ ഉയർത്തേൽപ്പിനാ ഞങ്ങളെ ഉയർത്തേൽപ്പിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, മനുഷ്യരുടെ ലോകത്ത് നിന്നെ വണ്ണം പോലെ നീ വിളിച്ചു വേർപെടുത്തിയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ദാസരുടെ സംസ്കാരത്തിൻ്റെ സമയത്തും നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സർവസന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളും വന്നിരിക്കുവാൻ നമ്മൾ സർവ്വ സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മുഖത്തോടെ നീടുന്നുള്ളയും കുലത്തെ നീതിയോടെ ന്യായവിധിക്കുകയും ഓരോരുത്തരും അവന് യോഗ്യമായിരിക്കും പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്തുഭാഗത്ത് മക്കളെ ചേരുവാൻ ഞങ്ങളെ യോഗ്യങ്ങളൊരാക്കി തീർക്കണമേ. നിനക്കൊരു പിതാവിനും പരിശുദ്ധാരും വായിക്കും സ്തുതിയും സ്തോത്രം വരേറ്റുന്നതായി ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സ്തോത്രവും ദേശം പോഴ്ചയും ആഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരേണ്ടവേ. ആശയറ്റവരുടെ പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗം കിടക്കുന്നതിനെ ഉയർത്തുനേൽപ്പിക്കുന്നവനും നിദ്ര പ്രാപിച്ചിട്ടുള്ള എല്ലാവരെയും പാതാളത്തിൻ്റെ അന്ധകാര അറകളിൽ നിന്ന് കരയേറ്റുന്നവനും മരണവിധിയാ നശിച്ചുപോലെ പുനരുദ്ധാനം കൊണ്ട് നവീനമാക്കി അലങ്കരിക്കുന്നവനും പാപത്തിൻ്റെയും നാശത്തിൻ്റെയും മരണത്തിൻ്റെയും കീഴിൽ വീണുപോയിട്ടുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകിയവനുമായ മശിയാദും ബരാന് തൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനം അതിന് യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യേകം
സന്തോഷത്തും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യരായി തീരുമാറാകണമേ.
മറ്റുള്ള മനുഷ്യനെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഓരോരുത്തരേക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരെ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടില്ല എന്നുള്ള ഇതിനെ കർത്താവിനെ വരുത്താൻ ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിനെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിഹായി മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനെ രക്ഷിക്കുന്ന ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നതായി മണക്കത്തോട് ഭയത്തോട് മണക്കത്തോട് നിറച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധമെങ്കിലും അല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കലെ കടന്നിരിക്കുന്നുവെന്ന് അരുളിച്ചെയ്തവനാ ഞങ്ങളുടെ മശിഹ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മശിഹ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടുകൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല പരിശുദ്ധന്മാരോടുകൂടി ഞങ്ങൾ ഒരുമിച്ച് നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധരോഹായ സ്തുതിപ്പാൻ കൊണ്ടും സന്തോഷം വരുത്തും. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയേലായുസോൻ എന്ന് ചൊല്ലണം. ഈ ശുശ്രൂഷയിൽ ഒന്ന് സമ്മതിക്കുകയും നേർന്ന് നൽകുകയും ചെയ്ത സഹകരിക്കുകയും ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ നേർന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കെ തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ജി ഡേവിഡ് അച്ഛൻ, ഒപ്പം മിശിയെ കുറിച്ച് ആൾ എരിശിലേമി ഡേവിഡ് അതിരത്തിലായിരുന്നല്ലോ. എരിശിലേമിയുടെ വകവികാരി ബഹുമാനപ്പെട്ട എം സി സാമുവൽ അച്ഛൻ, മിശിയുടെ ഒരു മകൾ ഉൾപ്പെടുന്നതായ കറ്റാനം സെന്റ് തോമസ് മാർത്തോമയുടെ വകാരി ബഹുമാനപ്പെട്ട സാം ജി പണിക്കുന്ന അച്ഛൻ, ഈ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠയോടും പന്നിയടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടി നന്ദി ഈ സമയം അറിയിക്കുന്നു. ഇനി ആരെങ്കിലും കാണുവാനുണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് കാണുവാനുള്ള അവസരമാണ്. അത് കഴിയുമ്പോൾ മുതശ്ശേരി സെമിത്തേരിയിലേക്ക് എടുക്കുന്നതാണ്. ഇവിടെ വെയ്ക്ക നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് രണ്ട് മൂന്ന് പേരുടെ കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയിൽ. അമ്മച്ചിയുടെ ലാസ്റ്റ് ടൈമിൽ മക്കളുടെ അഭാവത്തിൽ ഏറ്റവും കൂടുതൽ അമ്മച്ചിയെ ശുശ്രൂഷിക്കുകയും അമ്മച്ചിക്ക് ഇഷ്ടകരമായിട്ടുള്ള ആഹാരം ഉണ്ടാക്കിക്കൊടുത്ത് അമ്മച്ചിയെ ശുശ്രൂഷിക്കുകയും ചെയ്ത അമ്മച്ചിയുടെ ആങ്ങളയുടെ, അതായത് ബ്രദറിൻ്റെ മകള് പൊന്നമ്മ, അവരുടെ ഹസ്ബൻഡ് രാജൻ,
അമ്മച്ചിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും തക്ക സമയത്ത് എത്തിച്ചു കൊടുക്കുകയും അമ്മച്ചിയെ ശുശ്രൂഷിക്കുകയും ചെയ്ത പ്രിയ രാജനോടും പൊന്നമ്മയോടുമുള്ള ആ സന്തോഷം നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ അമ്മച്ചിയുടെ ഒരു കൂട്ടുകാരിയാണ് ലിസി. ലിസി എന്ന് പേര് പറഞ്ഞ കേട്ടാൽ തന്നെ അമ്മച്ചിക്ക് വളരെയധികം അമ്മച്ചിയുടെ തന്നെ അമ്മച്ചിയുടെ ചുണ്ടിൽ ചിരി ഉണ്ടാകുമായിരുന്നു. ലിസി, ലിസിയോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ഒരാളുടെ കൂടെ കാര്യം, എൻ്റെ കസിൻ മിസ്റ്റർ പി കെ കുര്യൻ, ഞങ്ങളുടെ അഭാവത്തിൽ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം തക്ക സമയത്ത് വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ച് സെറ്റപ്പ് ചെയ്ത മിസ്റ്റർ പി കെ കുര്യനോടുള്ള നന്ദിയും പി കെ കുര്യൻ രാജൻ്റെ സഹായവും ഇതെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അവരോടുള്ള പ്രത്യേക നന്ദിയും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. നമുക്കു സ്വർഗം ഹാ സ്വന്തദേശം, കേവലമീ പാരിടമോ വെറും പരദേശം. മണ്മയമാം ഈയുലകിൽ കാൺമതുമായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ. കാഴ്ചയായി നാം
ഞങ്ങളോടേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ
വിശ്വാസ പ്രമാണം വിശ്വാസം നോക്കിയല്ല ധാരാളമായ കരുണയാ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളേണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ ഞങ്ങളുടെ സേവാരുന്നി വന്ന് എന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ ഗ്രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനുരമായിരിക്കണമേ. കർത്താവേ നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ സകല ദാനങ്ങളും ബലഹീനായ ഞങ്ങളുടെ മേലും ബലഹീനമുള്ള ഞങ്ങളുടെ വഴക്കത്തിന്മേലും വന്നേ ആവശിച്ച് എന്നേക്കും പാർക്കുമാരാകണമേ. അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷ ഞങ്ങളോട് ഒരുമിച്ച് സംബന്ധിച്ചുള്ള നിങ്ങൾ എല്ലാവരെയും നിയമായ കർത്താവിനെ ശുദ്ധീകരിക്കട്ടെ. പുത്രനും പരിശുദ്ധാരുമായ ദൈവം ബലഹീനതയും പ്രവണ പ്രാർത്ഥനകൾ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശവസംസ്കാര ശുശ്രൂഷയുടെ പൂർണ്ണമാകുന്നു. നന്ദിയായിരുന്നു എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ദേവദശനോടും കേസമോശനോടും പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇനി മൂടി വെച്ചാട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും ക്ഷീണം നിൽക്കുവാൻ സ്നാക്സ് ക്രമീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിച്ചിട്ട് പോകാവുന്ന ഈ സമയം ഓർപ്പിക്കുന്നു. സ്നാക്സ് ചെയ്തതിനു ശേഷം എന്റെ ക്ലാസ് മറ്റും നിശ്ചയിക്കപ്പെട്ടതായ ഭാഗത്ത് മാത്രം എഴുതണം. സന്ദേശം കേവലം മീ പാരിടമോ വെറും പരദേശം മണ്മയമാം ിൽ കാൺമതുമായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ
காத்து
நல்ல நாள்.